ഇത് വണ്ണപ്പുറം അർച്ചന ഹോസ്പിറ്റൽ. ഇവിടെ അർച്ചന ഹോസ്പിറ്റലിൽ മുള്ളരിങ്ങാടുന്ന ഒരു രോഗി വരികയും ആ രോഗി ഇവിടെ അർച്ചന ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും തൊടുവഴിക്ക് പോവുകയെന്ന് പറഞ്ഞ ഒരു പ്രചരണം ആരോ വിട്ടിരുന്നു. പക്ഷേ അത് അങ്ങനെ ഒരു വ്യാജ പ്രചരണമായിരുന്നു. അവരുടെ അറിവില്ലായത് കൊണ്ടാണ് ആ പ്രചരണം ഉണ്ടായേക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ മറ്റൊരു രോഗികൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവരെ കൃത്യമായിട്ട് തന്നെ പരിചരിക്കുന്നതിന്, പ്രത്യേകം പരിചരിക്കുന്നതിനുള്ള റൂമുകളും അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പുകളും ഇവിടെ ശരിയാക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും, പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ പ്രത്യേകമായിട്ടുള്ള റൂമിലേക്ക് തന്നെ മാറ്റിയതിന് ശേഷമാണ് പരിശോധന തന്നെ നടത്തുള്ളൂ. അങ്ങനെ യാതൊരുവിധ ഇവിടെ അങ്ങനെയുള്ള രോഗികൾ വരുമാകട്ടെ, അങ്ങനെയുള്ള യാതൊന്നും ഇവിടെ അർച്ചന ഹോസ്പിറ്റലിൽ നടന്നിട്ടില്ല. അതൊരു വ്യാജ പ്രചരണമായിരുന്നു. അത് ആർക്കോ തെറ്റുപറ്റിയതാണ്. മനുഷ്യൻ കൊറോണ എന്ന് പറഞ്ഞ് ഭയന്ന് വിറച്ചിരിക്കുമ്പോൾ മനുഷ്യൻ്റെ മാനസികളിലേക്ക് തീ കോരിയിടുന്ന രീതിയിലുള്ള പ്രചരണങ്ങളോ അപപ്രചരണങ്ങളോ നടത്താതിരിക്കുക, ഈ ഇതിന് നമ്മളെല്ലാവരും കൂടെ കൈകോർത്ത് നിന്നുകൊണ്ട് ഒന്നിച്ച് നിന്ന് നമ്മൾ പരിഹരിക്കേണ്ടതിന്, ഒരിക്കലും അങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ വിടരുത്. ഇത് വണ്ണപ്പുറം അർച്ചന ഹോസ്പിറ്റലിൽ ഒരു യാതൊരുവിധ അങ്ങനെയുള്ള രോഗികൾ ഇവിടെ വരുമോ, അങ്ങനെ ഒരു ചികിത്സാ സമ്പ്രദായം ഇവിടെ നടത്തിയിട്ടോ പരിശോധന ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇവിടെ ആര് വരുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് തന്നെ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിശോധനകളുണ്ട്. അതിന് യാതൊരുവിധ ഭയങ്ങളും ഇവിടെ വേണ്ട. അങ്ങനെ രോഗികൾക്കും ഇവിടെ ഇതിൽ അശ്രദ്ധമില്ല. അത് ഇനിയെങ്കിലും വ്യാജ പ്രചരണങ്ങൾ വിടാതിരിക്കുക. അങ്ങനെയുള്ള ഇതിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും മനുഷ്യനെ നമ്മൾ കൈകോർത്ത് നിന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കേണ്ട സമയത്ത് നമ്മൾ അപപ്രചാരങ്ങൾ നടത്തി മനുഷ്യൻ്റെ മനസ്സിലേക്ക് തീ കോരിയിടുന്ന രീതിയിലുള്ള പ്രചാരങ്ങൾ നിർത്താതിരിക്കുക. എല്ലാവരും ശുചിത്വം പാലിക്കുക. ശക്തമായ ഒരു പ്രചരണമല്ല വേണ്ടത്, സഹകരണമാണ് വേണ്ടത് സുഹൃത്തുക്കളെ.